സാറൊന്ന് അവിടെ നിന്നാൽ മതി, സാർ സാർ വെള്ളം കാണിച്ചാൽ, വെള്ളം കാണിച്ചാൽ മതി, സാർ സാർ കാണിച്ചാൽ മതി, സാർ വെള്ളം കാണിച്ചാൽ മതി. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചപ്പോൾ പിടിക്കുകയാണ് സാർ. അവിടേക്ക് നോക്കുന്നത് തിരക്കായതുകൊണ്ടല്ലേ, പിടിക്കുക മാറ്റുക. അതിരൂക്ഷമായ രോഷത്തിന്റെ കൊടുങ്കാറ്റ് കേന്ദ്ര ഗവൺമെന്റിന് കേരള ഗവൺമെന്റിനെതിരായി ആഞ്ഞു വീശുകയാണ്. ഈ ശക്തമായ ജലരോഷത്തിൻ്റെ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ ഇന്നത്തെ പോളിംഗ് കഴിയുമ്പോൾ ഇടതു മുന്നണി തകരും, ബി ജെ പി തകർന്ന് തരിപ്പണമാകും. 20 സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ 4 ജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം തികഞ്ഞ ആത്മവിശ്വാസം. ബി ജെ പിയുടെ നേതാവ് പോയി ഇ പി ജയരാജുമായി എല്ലാ സീറ്റിലും ബി ജെ പി ജയിക്കും, എല്ലാ സീറ്റിലും എൽ ഡി എഫ് തകരും, എല്ലാ സീറ്റിലും ബി ജെ പി തകർന്ന് തരിപ്പണമാണ്. കേരള ആകെ യു ഡി എഫ് തരംഗമാണ്. യു ഡി എഫ് തരംഗം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് മോദി വിരുദ്ധ തരംഗവും പിണറായി വിരുദ്ധ തരംഗവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 20 സീറ്റിന്റെ മോദി സർക്കാരിന്റെ വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ, ജന 10 കൊല്ലത്തെ ജനദ്രോഹ ഭരണത്തിനെതിരെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യവും അതേതരത്വവും ജനാധിപത്യവും തകർത്ത് ഭരണഘടനയെ തകർക്കുന്ന മോദി സർക്കാരിന്റെ വിനാശകരമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വിജയെഴുത്തായിരിക്കും കേരളത്തിലെ മതേതര ജനാധിപത്യ വോട്ടർമാർ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നൽകാതെ കേരളത്തിൽ യു ഡി എഫിന് 20 സീറ്റിലും പിടിക്കുന്നുണ്ട്.